വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ദ സ്നേക് ഹാവ് ഹോളോസ് ബൈ വിപിത. വിപിത എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓൺലൈൻ റൈറ്റർ ആണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് രവിശങ്കറാണ്. നമ്മുടെ ഈ പോം എന്ന് പറയുമ്പോഴത്തേക്കും പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട് എന്നുള്ള ഒരു പോമുണ്ടല്ലോ, അതിൻ്റെ ട്രാൻസ്ലേഷനാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൂഞ്ഞേലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. പൂഞ്ഞേലി, PONJELI. ഈ കുട്ടിയാണ് വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ കുട്ടി പാട്ട് പാടിക്കൊണ്ടാണ് കൂടുതൽ ടൈമും ജോലി ചെയ്യാറുള്ളതെന്ന് പറയുന്നുണ്ട്. ഈ കുട്ടി കോക്കനട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് പറയുന്നുണ്ട്. ഒരു ടെൻഡർ കോക്കനട്ട് ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു റസ്റ്റി സ്മെല്ല് വരുന്നു, തുരുമ്പിൻ്റെ സ്മെല്ല്. അപ്പം ഒരു മൗസ് ട്രാപ്പിൻ്റെ ആണത്. അപ്പം മൗസ് ട്രാപ്പ് എടുത്തിട്ട് ഈ കുട്ടി നോക്കുന്നുണ്ട്. ഈ മൗസ് ട്രാപ്പ് കാണുമ്പോഴത്തേക്കും ഈ കുട്ടി ആലോചിക്കുന്നത്, കുട്ടിക്ക് ഫീലാവുന്നത് കില്ലർ റോഡ് ടു എ റാറ്റ് എന്നാണ്. എലീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോഡ്, അല്ലെങ്കിൽ എലീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമല്ലേ മൗസ് ട്രാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം ഇതൊക്കെ ഒരു മൈസ് അവിടെ ഒളിഞ്ഞിരുന്നിട്ടിങ്ങനെ നോക്കുന്നുണ്ട്. ഹൈഡിങ് ആൻഡ് ലുക്കിംഗ് എന്നാണ് പറയുന്നത്. ഒരു ചൈനീസ് ഫ്രൈയിങ് പാനിൻ്റെ അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഈ കുട്ടി ചെയ്യുന്നതും കോക്കനട്ട് അരിയുന്നതും കാര്യങ്ങളെല്ലാം ഈ മൈസ് ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു വൈറ്റ് റാറ്റ് അത് ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഈ കോക്കനട്ട് ആണ് ഇവള് മൗസ് ട്രാപ്പിനകത്ത് വെച്ചിട്ടുള്ളത് ഈ എലീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വൈറ്റ് റാറ്റ് ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വരികയും പിന്നീട് അത് എസ്കേപ്പ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് അതിൻ്റെ മനസ്സിലായി കാണുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് സപ്പറാണെന്ന് ആ റാറ്റിൻ്റെ മനസ്സിലപ്പോൾ മനസ്സിലായി കാണാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഈ പൂഞ്ഞലെന്ന് പറയുന്ന പെൺകുട്ടി എന്താണ് ഈ കോക്കനട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആ റാറ്റിൻ്റെ ലാസ്റ്റ് സപ്പറായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ റാറ്റിൻ്റെ ലിബേർട്ടി എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുകയാണ്. ലിബേർട്ടിയുടെ അവസാനമാണ് ഇവിടെ നടക്കുന്നത്. ഡെത്ത് ഈസ് കമ്മിങ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം പൂഞ്ഞേലി ആ മൗസ് ട്രാപ്പ് എടുത്ത് നോക്കിയിട്ട് അത് എക്സാമിൻ ചെയ്യുകയാണ്. ഇത് ഗുഡാണ്, കാണാൻ ഇത് സെറ്റാണോ, അത് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതിനെ ആക്ച്വലി കറക്റ്റ് ഏത് പ്ലേസിൽ വെക്കണം, മൗസ് കൂടുതലായിട്ട് വരുന്ന സ്ഥലത്തല്ല റാറ്റ് കൂടുതലായിട്ട് വരുന്ന സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ റാറ്റ് വന്ന് ഇത് കഴിക്കുകയും അത് ട്രാപ്പാവുകയും ചെയ്യത്തുള്ളൂ. അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് പൂഞ്ഞെല്ലി എന്ന് പറയുന്ന ഈ പെൺകുട്ടി പാട്ട് പാടുകയാണ്. ദ സ്നേക്സ് ഹാവ് ഹോളോസ്, ദ ബേർഡ്സ് ഹാവ് സ്കൈസ്, ആ പാട്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ടെന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പോകുമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.